അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കാണ് സൂര്യ നമസ്കാരം. നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു യോഗിക് പ്രാക്ടീസാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് യോഗ. യോഗ എന്ന് പറയുന്നത് ടു യുണൈറ്റ് വിത്ത് യുവർസെൽഫ് എന്നാണ് മീനിങ്. യുജ് എന്ന് പറയുന്ന സാംസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. യുജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു യോക്ക് ഇൻ. യോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞയിലെ മുട്ടയ്ക്കകത്തുള്ള മഞ്ഞ. അപ്പോൾ ആ മഞ്ഞ എങ്ങനെയാണോ ആ മുട്ടയുടെ വെള്ളയ്ക്കകത്ത് സെൻറ്ററിൽ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത്, അതേപോലെ നമ്മളുടെ ബോഡിയിൽ മൈൻഡും സോളും കൂടെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ പ്രാക്ടീസസാണ് ഈ യോഗ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മുടെ ബോഡി മൈൻഡും സോളിനെ അലൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് ടുഗെദർ കമ്പൈൻ ചെയ്യുന്ന, ഒരുമിച്ച് സിൻക്രണൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് യോഗ. സോ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് ഈ യോഗയ്ക്കകത്തു നിന്നുള്ള നൂറോളം ആസനയുള്ള ഈ യോഗയ്ക്കകത്തു നിന്ന് ഒരു ഫ്യൂ ആസനാസ് സെലക്ട് ചെയ്തിട്ട് കമ്പൈൻ ചെയ്ത് ഒരു ഫോർമേഷൻ ആക്കി വെച്ചിരിക്കുകയാണ് നമ്മളുടെ പഴമക്കാർ. സോ അതിനെയാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. സോ അതിനകത്ത് ആക്ച്വലി 12 ആസനാസാണ് യോഗയിൽ സൂര്യ നമസ്കാരത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ട്രഡീഷണലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ 12 ആസനാസ് വന്നിരിക്കുന്നത്? നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ 12 ഓർഗൻ സിസ്റ്റംസാണ് ഉള്ളത്. സോ ലോജിക്കലി നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, നമ്മളുടെ 12 ഓർഗൻ സിസ്റ്റംസിനെയും ബൂസ്റ്റപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ആസനാസ് സെലക്ട് ചെയ്ത് അതിനെ ഒരു ഫ്ലോ ആക്കി ഒരു ഫോർമേഷനാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അതിനെയാണ് നമ്മൾ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. സോ അത് ഏർലി മോർണിംഗ് ചെയ്തിരുന്ന ഒരു പ്രാക്ടീസായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ ഇപ്പോൾ വെസ്റ്റേണൈസേഷനിലോട്ട് പോയപ്പോഴത്തേക്കും അവരാണല്ലോ ഇത് കൂടുതലും സ്പ്രെഡ് ചെയ്തതും ഫോളോ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ അവരാണ്. സോ അവർ ഒരുപാട് ഇംപ്രൊവൈസേഷൻ വേരിയേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു എയറോബിക് എക്സസൈസ് എന്നുള്ള രീതിയിൽ വരെ അതിന് കൺവേർട്ട് ചെയ്തിട്ടുമുണ്ട്. സോ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഏർലി മോർണിംഗ് ചെയ്ത് വന്നിരുന്ന ഒരു പ്രാക്ടീസായിരുന്നു ഈ സൂര്യ നമസ്കാരം. സോ വൈ ഏർലി മോർണിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സൂര്യൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളുടെ എനർജി സോഴ്സ് റൈസ് ചെയ്ത് വരുന്നത് രാവിലെയാണ്. സോ ഈ രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ ലോജിക്കലി ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് നമ്മളുടെ ബോഡീനെ എനർജറ്റിക് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഏർലി മോർണിംഗ് ചെയ്ത് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തിങ് ഇസ് ഏർലി മോർണിംഗ് സൺറൈസ് ആണ്. സൺറൈസ് സൂര്യനെ നമസ്കരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ഇത്. അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റി അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ റെഗുലർ പ്രാക്ടീസ് നമ്മൾ കൂടുതൽ കൂടുതൽ എന്താണ് ഹെൽത്തി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ആ ഒരു സ്പിരിച്വാലിറ്റി അതിനകത്ത് ജസ്റ്റ് ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദർ ഇസ് നത്തിങ് മോർ ദൻ ദാറ്റ്. അപ്പോൾ അത് റെഗുലറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ആ റെഗുലറൈസേഷൻ നമ്മളുടെ ബോഡീനെ കൂടുതൽ കൂടുതൽ ഹെൽത്തി ആക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, സോ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ഇപ്പോഴത്തെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ലൈഫിൽ നമുക്ക് രാവിലെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴും ചെയ്യാനേ ഇപ്പോഴത്തെ കാലത്ത് നിവർത്തിയുള്ളൂ. ബട്ട് ഏർലിയർ ദ ബെറ്റർ, ബിക്കോസ് എപ്പോൾ ചെയ്യുന്നു അതിന് ശേഷം അത്രയും കൂടുതൽ നമ്മുടെ സിസ്റ്റംസ് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും എന്നാണ് വിശ്വാസം. ഓക്കെ, അപ്പോൾ ഈ 12 ആസനാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ആസന ഇസ് പ്രണമാസന. പ്രണമാസന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രണമിക്കുകയാണ്. വി ആർ ഷോയിങ് ആ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മൾ അലൈവ് ആണ്, ജസ്റ്റ് ഷോയിങ് ആ ഗ്രാറ്റിറ്റ്യൂഡ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് വി ആർ ഷോയിങ് ആ ഗ്രാറ്റിറ്റ്യൂഡ്, നമസ്കാരം പറയുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ നിന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു സിമ്പിൾ ആസനയിൽ പോലും വി ഹാവ് ടു നോട്ടീസ് എ ഫ്യൂ തിങ്സ്. ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്ത് വെക്കണം, എങ്ങനെയാണ് ഈ പോസ്റ്റർ കറക്റ്റായിട്ട് നിൽക്കേണ്ടതെന്നുള്ളത്. സോ ഫസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കാല് ഷുഡ് ബി ദ ഫീറ്റ് ഷുഡ് ബി ഫീറ്റ് ഡിസ്റ്റൻസ് അപ്പാർട്ട്. സോ സോറി, ഹിപ്പ് ഡിസ്റ്റൻസ് അപ്പാർട്ട്. നമ്മുടെ രണ്ട് പാദവും ഹിപ്പ് ഡിസ്റ്റൻസ് അപ്പാർട്ടിലായിരിക്കണം നമുക്ക് വെക്കേണ്ടത്.
ഓക്കെ. സോ ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഈ പ്രണമാസന എന്ന് പറയുന്നത് ഒരു വേരിയേഷൻ ഓഫ് ചെറിയ ഒരു വേരിയേഷൻ ഓഫ് ദ മൗണ്ടൻ പോസ് ആണ്. താഡാസന എന്ന് പറയുന്ന പോസിന്റെ ഒരു ജസ്റ്റ് ചെറിയ വേരിയേഷൻ. നമ്മൾ കൈ ഇങ്ങനെ കൊണ്ടുവരുന്ന ആ വ്യത്യാസം മാത്രമാണ് വരുന്നത്, ബാക്കിയെല്ലാം സെയിം ആണ്. നമ്മൾ അതായത് ഒരു മൗണ്ടൻ എങ്ങനെയാണോ ഗ്രൗണ്ടിൽ ഫേം ആയിട്ട് ഗ്രൗണ്ടഡ് ആയിരിക്കുന്നത്, അതേപോലെ ആയിരിക്കണം നമ്മൾ ഫീറ്റ്, നമ്മുടെ ഫീറ്റ് ഗ്രൗണ്ടിൽ ഫേം ആയിട്ട് വെക്കേണ്ടത്. നമ്മുടെ ഹോൾ ഓഫ് ദി ഫീറ്റ്, നമ്മുടെ സോളിൻ്റെ പൂഷൻ, നമ്മൾ കാല് താഴെ വയ്ക്കുമ്പോൾ ഷുഡ് ബി, ദർ ഷുഡ് ബി എ ട്രയാങ്കിൾ ഫോംഡ്. ഈ നമ്മുടെ ഹീലും നമ്മുടെ ഈ സോളിൻ്റെ താഴെയും ടച്ച് ചെയ്യുന്ന പോർഷനിൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കണം. അത്രയും പ്രോപ്പറായിട്ടായിരിക്കണം നമ്മൾ കാല് താഴെ വെച്ചിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് തിങ് ഇസ് കാല് ഫീറ്റ് ഷുഡ് ബി ഹിപ് വിഡ്ത് അപാർട്ട്. സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് പാദവും താഴെ ഫേം ആയിട്ട് ഫുള്ളി ഗ്രൗണ്ടഡ് ആയിരിക്കണം, ഫുള്ളി പ്ലേസ്ഡ് ആയിരിക്കണം ഗ്രൗണ്ടിൽ. ദാറ്റ് ഇസ് ദ സെക്കൻഡ് തിങ്. തേർഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ കോർ, ലോവർ കോർ പോർഷൻ എന്ന് പറയുന്ന ഈ ഈ ഒരു ഏരിയയിൽ നമുക്ക് നിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒന്നുകിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പം നമ്മുടെ സ്പൈനിൻ്റെ ഓപ്റ്റിമം പോസ്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു പോർഷനാണ്, ഒരു വേർട്ടിക്കൽ ലൈൻ ഫ്രം യുവർ സെൻറ്റർ ഓഫ് യുവർ ഹെഡ് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനൊരു സെൻറ്റർ ഓഫ് ദ ലൈൻ പോയി കഴിഞ്ഞാൽ, സെൻറ്റർ ഓഫ് ദ ബോഡി പോയി കഴിഞ്ഞാൽ നമ്മൾ അത് സ്ട്രെയിറ്റ് ആയിരിക്കണം, മനസ്സിലായില്ലേ. അപ്പം നമ്മുടെ ഈ പോർഷൻ എന്ന് പറയുന്നത്, ഈ പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ഇങ്ങനെ നിൽക്കരുത്, ഇങ്ങനെയേ ആവരുത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു പോസ്ചറിലായിരിക്കണം നിൽക്കേണ്ടത്. അതാണ് തേർഡ് തിങ് ടു റിമെമ്പർ. ഓക്കെ. സോ അവിടെ നിന്ന് വന്നു, താഴെ നിന്ന് വന്നു, പിന്നെ ഇവിടെയായി നമ്മൾ ഇനി വരുന്നത് ഈ പോർഷനിലോട്ടാണ്. അപ്പം നമ്മുടെ ചെസ്റ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് പിടിക്കും. നമ്മളിങ്ങനെ ഹഞ്ച് ചെയ്ത് നിൽക്കരുത്. ജസ്റ്റ് ഓപ്പൺ യുവർ ചെസ്റ്റ്. ഓപ്പൺ യുവർ ചെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഷോൾഡർ ബ്ലേഡ്സ് റിട്രാക്റ്റ് ആവും. അപ്പോൾ അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ കോൺഷ്യസ്ലി അത് ചെയ്യുന്നതല്ല. നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുന്നത് ചെസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ജസ്റ്റ് ഓപ്പൺ യുവർ ചെസ്റ്റ്, അപ്പോൾ തന്നെ ഷോൾഡർ ബ്ലേഡ്സ് റിട്രാക്റ്റ് ആവും. അപ്പോൾ നമുക്ക് അപ്പം നമ്മൾ ചെയ്യുന്നത് നാച്ചുറലി ചെയ്യാൻ നാച്ചുറലി വരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ തല റേസ് ചെയ്യും. അപ്പോൾ അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തല ഇങ്ങനെ റേസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് നെക്കിൽ പ്രഷർ വരും. സോ ഇങ്ങനെയും ഇങ്ങനെയും അല്ലാത്ത ഒരു ഓപ്റ്റിമം പോസ്ചർ ഉണ്ട് നമ്മുടെ ഹെഡ് ഹോൾഡ് ചെയ്യുന്നതിന്. സോ ഇതൊക്കെ നമ്മൾ അൺകോൺഷ്യസ്ലി നമ്മളങ്ങ് അങ്ങനെ ചെയ്ത് പോകുന്നതാണ്. സോ ഈ കാര്യങ്ങൾ എത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് കൈകൂപ്പി വെക്കുക. ആൻഡ് യുവർ തംസ്, എല്ലാ ഫിംഗേഴ്സും ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കണം, ടച്ച് ചെയ്തിരിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു കണക്ഷൻ, ബ്രെയിനിലോട്ടുള്ള ആ കണക്ഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ തമ്പ് രണ്ടും കണക്റ്റഡ് ആയിരിക്കണം. ആ തമ്പ് റെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റിലായിരിക്കണം. ഹൃദയ ചക്ര എന്ന് പറയുന്ന ആ ഒരു പ്ലേസിലായിരിക്കണം നമ്മുടെ തമ്പ് റെസ്റ്റ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഫസ്റ്റ് പ്രയർ പോസ് നിൽക്കുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫീറ്റ് ഷുഡ് ബി ഹിപ് ഡിസ്റ്റൻസ് അപാർട്ട്, ഫീറ്റ് ഷുഡ് ബി ഫേംലി ഗ്രൗണ്ടഡ്. നമ്മുടെ ഈ ഒരു പോസ്ചർ, ലോവർ ബാക്ക് ആർച്ച് ചെയ്യാൻ പാടില്ല, ഷുഡ് നോട്ട് ആർച്ച് ബാക്ക് ഓർ ഇൻ, ഇറ്റ് ഷുഡ് ബി സ്ട്രെയിറ്റ്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ യുവർ ചെസ്റ്റ്. ഓക്കെ, റിലാക്സ് യുവർ ഷോൾഡർ, ഷോൾഡർ റിലാക്സ്ഡ് ആവണം, ചെസ്റ്റ് ഓപ്പണും ആയിരിക്കണം. ഫിഫ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചിൻ ഷുഡ് ബി ഇൻ ദ ഓപ്റ്റിമം ലെവൽ, ഷുഡ് നോട്ട് ബി ലൈക്ക് ദിസ്. അപ്പം നമുക്കിവിടെ പ്രഷർ വരും, ഇങ്ങനെ വന്നാലും നമുക്കിവിടെ പ്രഷർ വരും. സോ ഇറ്റ് ഷുഡ് ബി സ്ട്രേറ്റ്, ചിൻ ഷുഡ് ബി സ്ട്രേറ്റ് ആൻഡ് ലുക്ക് ഫോർവേഡ്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഇത്, രണ്ടും കൂപ്പിക്കായി കൂപ്പി നിന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നിന്നിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ നിന്നിട്ട് നല്ല ഒരു പ്രോപ്പറായിട്ടുള്ള 3 കംപ്ലീറ്റ് ബ്രെത്ത് എടുക്കുക. ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ഇസ് 1 സെറ്റ്. അതിൻ്റെ ഒരു 3 സെറ്റ്സ് അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ഒന്ന് റിലാക്സ് ആവും. ഫ്രം ദ ഹെഡ് ടു ടോ നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യുക. നമ്മുടെ മസിൽസ് റിലാക്സ് ചെയ്തു, നെർവസ് സിസ്റ്റം, നെർവ്സിനെ എല്ലാം റിലാക്സ് ചെയ്തു, ഓരോരോ പോർഷനായിട്ട് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ സ്പൈൻ സ്ട്രെയിറ്റ് ആയി. അപ്പം ഇതെല്ലാം ഓരോരോ സിസ്റ്റത്തിനും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നെർവസ് സിസ്റ്റത്തിന് സ്റ്റിമുലേറ്റ് ചെയ്തു, ബ്രീത്തിങ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഇത് ചെയ്തു. ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. സോ ദാറ്റ് ഇസ് പാർട്ട് ഓഫ് ഇൻറ്റിഗ്യുമെൻറ്ററി സിസ്റ്റം. സോ
നമ്മൾ ഓരോരോ ആസന ചെയ്യുമ്പോഴും അതിന് ഗുണം ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ സിസ്റ്റം. നമ്മളുടെ ബോഡിയുടെ മോർ ദൻ വൺ സിസ്റ്റത്തിന് അത് അത് നന്നാക്കുക ചെയ്യുന്നത്. സോ ഇവിടെ ഇതാണ് നമ്മളുടെ പ്രണമാസന. സോ അടുത്ത ആസനയാണ് ഉത്തന ഹസ്താസന. ഉത്തനാസനയിൽ നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റംസ് കൂടാതെ ഒരു സിസ്റ്റം കൂടി ബൂസ്റ്റപ്പ് ആവുന്നുണ്ട്. അതായത് ലിംഫാറ്റിക് സിസ്റ്റം. നമ്മൾ കൈ പൊക്കുമ്പോൾ നമ്മുടെ ആം പിറ്റ്സിൽ ലിംഫ് നോഡ്സ് ഉണ്ട്. അപ്പോൾ അത് സ്ട്രെച്ച് ആവുക ചെയ്യുന്നത്. അപ്പം ലിംഫാറ്റിക് സിസ്റ്റം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉത്തനാസനയിൽ. സോ നമ്മൾ നേരത്തെ നിന്ന പോസ്റ്റിൽ നിൽക്കുകയാണ്. സോ യുവർ ഫീറ്റ് ഹിപ് ഡിസ്റ്റൻസ് അപ്പാർട്ട്. ഓക്കെ, വിത്ത് യുവർ ന്യൂട്രൽ സ്പൈൻ, chest open and the prayer pose with your neck, the head in the neutral position. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മുടെ തമ്പ് ഇസ് റെസ്റ്റിംഗ് ഓൺ യുവർ ഹൃദയ ചക്ര. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിൽക്കുകയാണ്. സോ യു വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ആസന, വിച്ച് ഇസ് ദ ഉത്തന ഹസ്താസന. ഹസ്തം നമ്മൾ റേസ് ചെയ്യാണ്. സോ ഫ്രം ദ ഷോൾഡേഴ്സ് ഇറ്റ് ഹാസ് ടു ഗോ. ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി എഫക്ട് ഓൺ യുവർ ഹാൻഡ്സ്. From the shoulders, adine padukka raise ya, inhale and raise it. Throughout the inhalation, you just raise it. And exhale. In the next exhalation, you just engage your core and stretch your spine. Onnoda stretch ya, spine stretch ya, and the hands should rest at the level of your ears. Ears in the level la irikana nammal hands nikkanadu. And then if you want, you can arch back. ഇത്രയും ചെയ്യാം. ഓക്കെ, ഇഫ് ഇത് ചെയ്യണമെന്നില്ല, ബിഗിനേഴ്സ് ആണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഡു ദിസ്. കാരണം നമുക്ക് ചിലപ്പോൾ ബാലൻസ് കിട്ടാൻ ചാൻസ് ഇല്ല. സോ ജസ്റ്റ് ലീവ് ഇറ്റ് ഹിയർ. ഇവിടെ നിന്നിട്ട് അഗെയിൻ നമ്മൾ മൂന്ന് ബ്രത്ത് എടുക്കുക. നല്ല കോൺഷ്യസ് ആയിട്ട്, നല്ല സൂപ്പറായിട്ട് ത്രീ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ഇവിടെ വെച്ച് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് ആസന. നെക്സ്റ്റ് വൺ ഈസ് അടുത്തത് നമ്മൾ ഈ റേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഹാൻഡ് നമ്മൾ താഴെ കൊണ്ടുവരികയാണ്. ഓക്കെ, ദറ്റ് ഇസ് കോൾഡ് ദ പാദ ഹസ്താസന. ഹസ്തത്തിനെ തിരിച്ച് പാദത്തിൽ കൊണ്ടുവരികയാണ്. ഓക്കെ, സോ ഐ ഷോ യു ദാറ്റ്. സോ പാദ ഹസ്താസന എന്ന് പറയുന്നത് ഉത്തന ഹസ്താസനയിൽ നിന്ന് നമ്മൾ താഴോട്ട് വരികയാണ്. സോ ജസ്റ്റ് വാച്ച്. നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. Okay, posture is same as before, except the hands are raised and placed together. ഇവിടുന്ന് നമ്മുടെ hip level ഇന്ന് നമ്മൾ bend ചെയ്യണം. അതായത് this portion should bend. ഇങ്ങനെ bend ചെയ്യണം. Okay, from the side it looks like this. ഇങ്ങനെ bend ചെയ്ത് താഴെ വരെ എത്തണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ, നമ്മുടെ കൈ മൂവ് ചെയ്യരുത് until you reach the ഡൗണിൽ. ഒരു 90% നമ്മൾ ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ കൈക്ക് ഒരു മൂവ്മെൻറ്റ് നമ്മൾ കൊടുക്കാവുള്ളൂ. അത് ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഉള്ളവർക്ക് ഈവൻ ദാറ്റ് ഇസ് നോട്ട് റിക്വയർഡ് കേട്ടോ. നമ്മൾ എല്ലാവരും ഈക്വലി ഫ്ലെക്സിബിൾ ആവണമെന്നില്ല. ഫോർ സം പീപ്പിൾ ബൈ ബേർത്ത് അവരുടെ ലിഗമെൻസ് വിൽ ബി ഫ്രീ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ ലിഗമെൻസ് ഒരുപാട് ടൈറ്റ് അല്ലാത്ത ആൾക്കാർക്ക്, ജോയിൻസ് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള അല്ലാത്ത ആൾക്കാർക്ക് ദേ ക്യാൻ ഫ്രീലി മൂവ്. സോ ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഡിസപ്പോയിൻറ്റഡ് ആവണ്ട. ജസ്റ്റ് കീപ് ഡൂയിങ് ഇറ്റ് ടു വാട്ട് എവർ ലെവൽ യു ക്യാൻ ഗോ ഡൗൺ. ജസ്റ്റ് കീപ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ അതിനപ്പുറത്തോട്ട് പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കേണ്ട എന്നാണ് ഞാൻ പറയണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈ മൂവ് ചെയ്യുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കൈ അവിടെ തന്നെ ഇരിക്കണം. നമ്മുടെ ഈ ഇയർ ലെവലിൽ തന്നെ താഴെ എത്തുന്നത് വരെ കൈ ഇരിക്കണം. മീൻസ് ഇങ്ങനെ നമ്മൾ ബെൻഡ് ചെയ്തിട്ട് കൈ ഇങ്ങനെ കൊണ്ടുവരരുത്. ഓക്കെ, ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് വേ. റൈറ്റ് വേ എന്ന് വെച്ചാൽ, ഇങ്ങനെ ഇരിക്കുന്ന കൈ നമ്മുടെ ഹിപ്പ് ലെവലിൽ ബെൻഡ് ചെയ്യുമ്പോൾ കൈ അവിടെ തന്നെ ഇരിക്കണം. അണ്ടിൽ യു റീച്ച് ഡൗൺ. ഓക്കെ, താഴെ വരുന്നവരെയും നമ്മുടെ കൈ അവിടെ തന്നെ ഇരിക്കണം, ഈ ലെവലിൽ തന്നെ ഇരിക്കണം. സൈഡിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് നമ്മൾ കൈ റേസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഐ ഹാവ് ടോൾഡ് യു നമ്മുടെ ലിംഫ് നോഡ്സ് ഇൻ ദ ആംപിറ്റ്സ് അതിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തിരിക്കുകയാണ്.
സ്പൈന് നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. സോ സ്പൈനൽ സിസ്റ്റം ഇസ് ദാറ്റ് ഇസ് ദ നെർവസ് സിസ്റ്റം ഇസ് ഗെറ്റിംഗ് സ്റ്റിമുലേറ്റഡ്. പിന്നെ നമ്മൾ ലോവർ അബ്ഡോമൻ എൻഗേജ് ചെയ്യുമ്പോൾ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആ അവിടെ ഇരിക്കുന്ന പോർഷനിൽ ആ പോർഷനിലുള്ള എല്ലാ ഓർഗൻസിനെയും അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ വെൻ യു കം ഡൗൺ, നമ്മളിങ്ങനെ താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ബ്ലഡ് ഫ്ലോ കംപ്ലീറ്റ് നമ്മുടെ ബ്രെയിനിലോട്ട് വരുവാണ്. സോ ഇറ്റ്സ് അഗെയിൻ ഗിവിങ് ബൂസ്റ്റ് ടു യുവർ നെർവസ് സിസ്റ്റം, യുവർ സർക്കുലേറ്ററി സിസ്റ്റം, ബോത്ത് രണ്ടിൻ്റെയും പോർഷൻ പാർട്ടാണ്. ബ്ലഡ് ഫ്ലോ നടക്കുന്നുണ്ട് കാര്യമായിട്ട്. സോ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. ബ്രെയിനിലോട്ട് ബ്ലഡ് വരുന്നുണ്ട്. സോ ബ്രെയിൻ ഭയങ്കര ഹാപ്പി ആവുകയാണ്. സോ ഇറ്റ് ഇസ് ഗെറ്റിംഗ് സ്റ്റിമുലേറ്റഡ്, വിച്ച് മീൻസ് ദ ബ്രെയിൻ ഇസ് പാർട്ട് ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അപ്പോൾ അത് ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കുനിയുമ്പോൾ നമ്മളുടെ ആ ലോവർ കോർ വന്നിട്ട് നമ്മളുടെ തൈയിൽ ടച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ പോർഷനിലുള്ള അതായത് നമ്മുടെ സ്റ്റോമക്, ഇൻറ്റെസ്റ്റൈൻ, റിപ്രഡക്റ്റീവ് ഓർഗൻസ് ഇതെല്ലാം ഒന്ന് പ്രസ് ചെയ്യുകയാണ്. യു പ്രസ്സിങ് ഇറ്റ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുമ്പോൾ കുനിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുമ്പോൾ യു ആർ ആക്ച്വലി സ്റ്റിമുലേറ്റിംഗ് ദോസ് ഓർഗൻസ് ദെയർ. നമ്മുടെ ഈ പോർഷനിൽ ആൻഡ് ഈ പോർഷനിലുള്ള കോർ ഏരിയയിലുള്ള എല്ലാ ഓർഗൻസിനെയും നമ്മൾ പ്രസ് ചെയ്ത് അതിനെ ഒന്ന് ഉണർത്തുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ഗുഡ് ഫോർ യുവർ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ലിംഫാറ്റിക് സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഇതിനെല്ലാം നല്ലതാണ്. പക്ഷേ ഈ ഹൈ ബി പി ഉള്ള ആൾക്കാർ പ്ലീസ് കൺസൾട്ട് യുവർ ഡോക്ടർ ബിഫോർ യു ഡു ഓൾ ദീസ് തിങ്സ്. എല്ലാം എന്തെങ്കിലും കാര്യമായിട്ട് മെഡിക്കേഷൻ എടുക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി യു ഹാവ് ടു കൺസൾട്ട് യുവർ ഫിസിഷ്യൻ ബിഫോർ യു ഡു ഓർ എനി ഓഫ് ദി എക്സസൈസസ്. ഇത് മാത്രമല്ല, എനി ഓഫ് ദി എക്സസൈസസ് ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ ചെയ്തു കൂടാ എന്നുള്ളത് യു ഹാവ് ടു നോ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഹൈ ബി പി ഉള്ള ആൾക്കാർ ഈ ഫോർവേഡ് ബെൻഡിങ് പോസ്റ്റേഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തേർഡ് ആസന, വിച്ച് ഇസ് കോൾഡ് ദ പാദ ഹസ്താസന. ഓക്കെ, അവിടെ നമ്മൾ സ്റ്റേ ചെയ്തിട്ട് എല്ലാവർക്കും നമുക്ക് ഐഡിയലി ദ ഹെയർ ഷുഡ് ഗോ ഇൻ ബിറ്റ്വീൻ യുവർ നീസ്. ആ നമ്മുടെ തല ഇത്രയും പോർഷൻ ഷുഡ് കം ഇൻ ബിറ്റ്വീൻ ദ നീസ് കേട്ടോ. പക്ഷേ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ എവിടെയാണോ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് അവിടെ നിൽക്കുക. ജസ്റ്റ് സ്റ്റേ ദയർ, മുട്ട് സ്ട്രെയിറ്റ് ആക്കി വെക്കുക. സോ ദാറ്റ് യു ആർ ഗെറ്റിംഗ് എ സ്ട്രെച്ച് ഹിയർ. നമ്മളുടെ ഈ പോർഷനിൽ യു ആർ ഗെറ്റിംഗ് എ ഗുഡ് സ്ട്രെച്ച് ഹിയർ. ഓക്കെ, അതായത് നമ്മളുടെ ഹാംസ്ട്രിങ്സ് എന്ന് പറയും, ഇവിടെ വരുന്ന മസിൽസിൻ്റെ പേരാണ് ഹാംസ്ട്രിങ്സ്. ആ ഹാംസ്ട്രിങ്സ് സ്ട്രെച്ച് ആവുക ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ കാഫ് മസിൽസ് ആർ ഗെറ്റിംഗ് സ്ട്രെച്ച്ഡ് ആസ് വെൽ. അപ്പോൾ ഇത് രണ്ടും പാർട്ട് ഓഫ് ദ മസ്കുലർ സിസ്റ്റം ആണ്. സോ അഗെയിൻ ഇറ്റ് ഇസ് സ്റ്റിമുലേറ്റിംഗ് ദ മസ്കുലർ സിസ്റ്റം ഓൾസോ. കേട്ടോ, അപ്പോൾ ഇതിത്രയാണ് നമ്മൾ ശ്രദ്ധിക്കണം. മുട്ട് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കണം. മുട്ട് ഇറ്റ് ഷുഡ് ബി റിലാക്സ്ഡ്, ലൂസ് ആയിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഇഫ് സംബഡി വോണ്ട്സ് ടു ഇത് നമുക്ക് കൈ താഴെ തട്ടിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ളുണ്ടെങ്കിൽ യു ക്യാൻ ബെൻഡ് യുവർ നീസ്. യു ക്യാൻ ജസ്റ്റ് ബെൻഡ് യുവർ നീസ് ആൻഡ് ഡു ദിസ് ആൻഡ് ബ്രിങ് യുവർ നമ്മുടെ പാം ഓൺ ദ ഗ്രൗണ്ട്. കേട്ടോ, അങ്ങനെ ചെയ്യാം. സോ ദാറ്റ് ഇസ് ദ തേർഡ് വൺ. ഓക്കെ, അപ്പോൾ നമ്മൾ പാദഹസ്താസനത്തിൽ നിന്ന് അടുത്ത് പോകേണ്ടത് അശ്വസഞ്ചലനാസനയിലേക്ക്. ഓക്കെ, അപ്പോൾ അശ്വസഞ്ചലനാസന എന്ന് വെച്ച് കഴിഞ്ഞാൽ, അശ്വം മീൻസ് കുതിര, സഞ്ചലന മീൻസ് സഞ്ചരിക്കാനായിട്ട് പോകുന്നു, അതായത് ഇങ്ങനെ ഓടാൻ പോകുന്ന കുതിര കണക്ക് നിൽക്കുന്ന ഒരു പോസ്റ്റർനെയാണ് അശ്വസഞ്ചലനാസന എന്ന് പറയുന്നത്. സോ നമ്മൾ പാദഹസ്താസനയിൽ നിൽക്കുകയാണ്. രണ്ട് പാദത്തിലും നമ്മുടെ കൈ ഹസ്തങ്ങൾ രണ്ടും സൈഡിൽ, അതിൻ്റെ സൈഡിൽ വെച്ചിട്ട്, ഫ്ലോറിൽ വെച്ചിട്ട് നല്ല ഒരു യു ഷേപ്പിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ അശ്വസഞ്ചലനാസനയിലോട്ട് പോകുന്നു. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്ന് നമ്മളുടെ റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. ലിഫ്റ്റ് ചെയ്തിട്ട് സ്ട്രെച്ച് ബാക്ക്, പ്ലേസ് ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട്, ഹിപ്പ് ഡൗൺ, ഹിപ്പിന് താഴെ കൊണ്ടുവരിക, ഒന്ന് ഡിപ്പ് ചെയ്യിക്കുക. ആൻഡ് ഓപ്പൺ യുവർ ചെസ്റ്റ് ആൻഡ് ലുക്ക് ഫോർവേഡ്, സ്ലൈറ്റ്ലി ഫോർവേഡ്. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ റൈറ്റ് ലെഗ് മാക്സിമം നമ്മൾ സ്ട്രെച്ച് ചെയ്യുവാണ്. അപ്പം അത് നമ്മുടെ ലെഗിനകത്തുള്ള മസിൽസിനെ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെച്ച് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചെസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ചെസ്റ്റ് ഒന്ന് റേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് നല്ലതാണ്.
പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലെഫ്റ്റ് ലെഗ് 90 ഡിഗ്രിയിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളത്. അതായത് ലെഫ്റ്റ് ലെഗിൻ്റെ നീ എന്ന് പറയുന്നത് ലെഫ്റ്റ് ആങ്കിളിൻ്റെ നേരെ മേലെ ആയിരിക്കണം നിൽക്കേണ്ടത്. അത് മുന്നോട്ട് പോകാൻ പാടില്ല. ഓക്കെ, ആ നീസ് നമ്മുടെ ആങ്കിളിനെ ക്രോസ് ചെയ്ത് ഒരിക്കലും വരാൻ പാടില്ല. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ലെഫ്റ്റ് തൈയിലോട്ട് നമ്മുടെ ബോഡിയുടെ ലെഫ്റ്റ് പോർഷൻ പ്രസ് ചെയ്ത് വരുവാണ്, നല്ലതായിട്ട് പ്രസ്സാവുകയാണ്. അപ്പോൾ അവിടെ ഉള്ള ആ ഓർഗൻസിനെ എല്ലാം അത് സ്റ്റിമുലേറ്റ് ചെയ്യും. നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗൻസസ്, ഇൻ്റെസ്റ്റൈൻ്റെ പോർഷൻ, സ്റ്റൊമക്കിൻ്റെ പോർഷൻ, പിന്നെ നമ്മുടെ കിഡ്നി, ലെഫ്റ്റ് സൈഡിലുള്ള ആ കിഡ്നിയുടെ പോർഷൻ, ഇതെല്ലാം പ്രസ് ചെയ്ത് ഈ ഇതെല്ലാം ഭാഗമാകുന്ന ഓർഗൻ സിസ്റ്റത്തിനെ എല്ലാം അത് ഉത്തേജിപ്പിക്കും, സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഈ പാദഹസ്താസനയിൽ നിൽക്കുകയാണ് ഫുൾ ഡൗണിൽ. അത് കഴിഞ്ഞിട്ട് വാട്ട് വി ഹാവ് ടു ഡു ഇസ് ഫ്രം ദെയർ, ഞാൻ പറഞ്ഞത് റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക, സ്ട്രെച്ച്, പ്ലേസ്, ഓപ്പൺ യു ചെസ്റ്റ്, ലുക്ക് ഫോർവേഡ്, റൈറ്റ് നീ, ലെഫ്റ്റ് നീ നേരെ ലെഫ്റ്റ് ആങ്കിളിൻ്റെ നേരെ വേണ്ട്. ദിസ് പോർഷൻ ഷുഡ് ബി പ്രസ്സിംഗ് യുവർ ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, സ്റ്റേ ദെയർ ഫോർ 2-3 ബ്രെത്ത്സ്. ഓക്കെ, മാക്സിമം ലെഗ് സ്ട്രെച്ച് ചെയ്യുക. ഫൈൻ, ലെഗ് ക്യാൻ ബി പ്ലേസ്ഡ് ഡൗൺ ഓൾസോ, സോ ഇറ്റ്സ് ബെറ്റർ ടു കീപ് ഇറ്റ്സ് അപ്പ്. ഓക്കെ, ഇങ്ങനെ അടുത്ത ദണ്ഡാസനയാണ്. ദണ്ഡാസനയിലോട്ട് പോകുമ്പം സെയിം വേയിൽ തന്നെ ലെഫ്റ്റ് ലെഗ്, ലെഫ്റ്റ് നമ്മൾ 90 ഡിഗ്രിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ലെഫ്റ്റ് ലെഗ് ഈ റൈറ്റ് ലെഗ് പ്ലേസ് ചെയ്ത പോലെ തന്നെ ലിഫ്റ്റ് ചെയ്ത് ഫ്ലോറിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പ്ലേസ് ചെയ്യുക. സോ ആൻഡ് നമ്മുടെ കൈ ഉണ്ടല്ലോ, കൈ ദ എൽബോ ഷുഡ് ബി ടേൺഡ് ഫോർവേഡ്. നമ്മൾ ദണ്ഡാസനയിൽ നിൽക്കുമ്പോൾ ദ എൽബോ ഷുഡ് ബി ടേൺഡ് ഫോർവേഡ്, ലോക്ക് ചെയ്ത് വെക്കണം എന്ന് പറയും. എൽബോ ഷുഡ് ബി ലോക്ക്ഡ്. സോ അതാണ് അടുത്ത പോസ് ദണ്ഡാസന. സോ അപ്പോൾ ദണ്ഡാസന എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അശ്വസഞ്ചലന ആസനയിലാണ്. സോ ഇറ്റ് ഇസ് ലൈക്ക് ദിസ്, ഇങ്ങനെ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് നമ്മൾ ഈ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്ത് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പ്ലേസ് ചെയ്യുകയാണ് ആസ് ഐ സെറ്റ്. ഓക്കെ, സോ പുഷ് യുവർ ഹാൻഡ്സ്, ലിഫ്റ്റ്, സ്ട്രെച്ച് ആൻഡ് പ്ലേസ്. ഓക്കെ, പാംസ് കംപ്ലീറ്റ്ലി ഡൗൺ. സോ അതാണ് നമ്മളുടെ ദണ്ഡാസന. സോ ദണ്ഡാസന, ദണ്ഡം മീൻസ് സ്റ്റിക്ക്. സ്റ്റിക്ക് കണക്ക് നമ്മൾ ബോഡീനെ പ്ലേസ് ചെയ്യുന്നതിനാണ് ദണ്ഡാസന എന്ന് പറയുന്നത്. സോ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നീസ് സ്ട്രെയിറ്റ് ആയിരിക്കണം, നീസ് ബെൻഡ് ചെയ്യരുത്, നീസ് പക്ക സ്ട്രെയിറ്റ് ആയിരിക്കണം. വയറ് സാഗ് ചെയ്യരുത്, വയറ് തൂക്കിയിടരുത്, വയറ് ഉള്ളിലോട്ട് വലിക്കണം, എൻഗേജ് ചെയ്യണമെന്ന് പറയും വയറ്. സോ അപ്പം നമ്മളുടെ ലോവർ അബ്ഡോമിനാണ് നമ്മൾ ടക്ക് ഇൻ ചെയ്യുന്നത്. പിന്നെ എൽബോസ് ഷുഡ് ബി, ഷോൾഡർ ഷുഡ് ബി ഓപ്പൺ, എൽബോസ് ഷുഡ് ബി ലോക്ക്ഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അത് ചെയ്യുമ്പോൾ. അപ്പോൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മസ്കുലർ സ്കെലറ്റൽ സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം, സ്പൈൻ നമ്മൾ സ്ട്രെയിറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓർഗൻസ് എല്ലാം ബൂസ്റ്റപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ദണ്ഡാസനം. ഇനി ദണ്ഡാസനയിൽ നിന്ന് നമ്മൾ പോകുന്നത് അഷ്ടാംഗ ആസന. ഈ ദണ്ഡാസന ഇറ്റ്സെൽഫ് ഇസ് ചതുരംഗാസന. നമ്മൾ 4 അംഗങ്ങൾ, 2 കൈയും 2 കാലും യൂസ് ചെയ്ത് ചെയ്യുന്ന ആസനയാണ് ചതുരംഗാസന. ചതുർ മീൻസ് 4, ചതുരംഗാസന. ഇറ്റ്സ് എ ഫോം ഓഫ് ചതുരംഗാസന. വേറൊരു വേരിയേഷനും കൂടി ഉണ്ട് ചതുരംഗാസനയ്ക്ക്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അഷ്ടാംഗ ആസനയിലോട്ട് പോവുകയാണ്. അഷ്ടം മീൻസ് 8. അപ്പോൾ 8 അംഗങ്ങൾ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യാണ് ഒരാസന ചെയ്യാണ്. സോ ദാറ്റ് ഇസ് അഷ്ടാംഗ ആസന. സോ അവിടുന്ന് ദണ്ഡാസനയിൽ നിന്ന് നമ്മൾ 2 knees ജെൻറ്റ്ലി ഡ്രോപ്പ് ചെയ്ത് പ്ലേസ് ചെയ്യണം ഫ്ലോറിൽ. അപ്പോൾ 6 ആയി. ഓക്കെ, 2 knees കൂടെ ചേർത്തിട്ട് നേരത്തെ 4 + 2 = 6 ആയി. ഓക്കെ, പിന്നെ നമ്മൾ ചെസ്റ്റ് ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് ചെസ്റ്റ് നമ്മൾ ചെസ്റ്റിൻ്റെ ഈ പോർഷൻ നമ്മൾ ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പം 7 ആയി. പിന്നെ നമ്മൾ ചിൻ. ഓക്കെ, ചെസ്റ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ചിന്നും ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരും. അപ്പോൾ ചിന്ന് മാത്രം, ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനും മാത്രമേ ഫ്ലോറിൽ ടച്ച് ചെയ്യാവുള്ളൂ, ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ഓഫ് ദ ഗ്രൗണ്ട് ആയിരിക്കണം. സോ അപ്പം 6 + 7 + 1 = 8, 8 അംഗങ്ങൾ യൂസ് ചെയ്ത് നമ്മളൊരു ആസന ചെയ്യുവാണ്. സോ ഇവിടെ പ്രയോജനം എന്ന് പറയുന്നത്
നമ്മുടെ ഈ പോർഷൻ സ്ട്രെച്ച് ആവുകയാണ്. സോ എൻഡോക്രൈൻ സിസ്റ്റം, പിന്നെ പിന്നെ നമ്മുടെ ഈ വയറ്, വയറിങ്ങനെ വലിയാണ്, ഇങ്ങനെ വലിച്ച് നീട്ടുകയാണ്. ഓക്കെ, സോ അവിടെ സ്റ്റൊമക് ഡൈജസ്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഇതിനെയെല്ലാം ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ഓൾ ഗെറ്റിംഗ് സ്റ്റിമുലേറ്റഡ് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, അഷ്ടാംഗാസന. സോ നമുക്ക് അഷ്ടാംഗാസന എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. നമ്മളപ്പോൾ ദണ്ഡാസനയിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് ജെന്റ്ലി ഡ്രോപ്പ് ദ നീസ്. ഓക്കെ, ഇനി നമ്മൾ ടക്ക് ദ ടോസ്, ടോസ് ടക്ക് ചെയ്യണം. ഇനി നമ്മൾ എൽബോസ് ബെൻഡ് ചെയ്യാൻ പോകുക. ഇങ്ങനെ ആകരുത്, നമ്മുടെ ബോഡിയോട് ചേർന്ന് കൈ വരണം. ഈ കൈയുടെ അപ്പർ ഇത് എൽബോ വരെയുള്ള പോർഷൻ നമ്മുടെ ബോഡിയോട് ചേർന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് നിൽക്കണം. ബെൻഡ് ചെയ്യുമ്പോൾ എന്റെ ചെസ്റ്റ് താഴെ ടച്ച് ചെയ്യുക ആൻഡ് ചിൻ താഴെ ടച്ച് ചെയ്യുക. ദാറ്റ് ഇസ് ദ അഷ്ടാംഗാസന. ഓക്കെ, സോ നമ്മൾ താഴോട്ട് ചെസ്റ്റ് ടച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, കൈ കൈ രണ്ടും ചേർന്നിരിക്കണം, നമ്മുടെ ബോഡിയോട് ചേർന്നിരിക്കുക. ഓക്കെ ഫൈൻ, ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് ഭുജംഗാസനയിലോട്ട് പോവാണ്. സോ പ്രസ് യുവർ ഹാൻഡ്സ്, press your leg, move forward and lift up. So ashtangasanayil nammala 8 angangal thaazha touch cheyidirikkana. So what happens is nammada lower back il oru arch form cheyum. Nammal ingane chest thaazhottu varumbo nammada lower back avadu oru arch form cheyum. Arch form cheyumbo nammada kidney ആ പോർഷനിൽ ആ ഓക്കെ കിഡ്നി ഓ കിഡ്നീസ് ഒക്കെ ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഈ ഇവിടെ കംപ്രസ്ഡ് ആകുമ്പോൾ നമ്മുടെ വയറ് സ്ട്രെച്ച് ആവുക ചെയ്യുന്നത്, വലിയ ചെയ്യുന്നത്, ഇങ്ങനെ ഇങ്ങനെ വലിയ ചെയ്യുന്നത്. മേളിൽ ഇങ്ങനെ ആവുമ്പോൾ താഴെ ഇങ്ങനെ വലിയ. അപ്പം ഇത് നമ്മുടെ ലോവർ ബാക്ക് ആണെങ്കിൽ ദിസ് ഇസ് യുവർ ഇൻസൈഡ് പോർഷൻ, സ്റ്റൊമക്കിൻ്റെ ആ പോർഷൻ വരുവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ഒരു സ്ട്രെച്ച് കിട്ടുക ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ വന്നിട്ട് നമ്മളെ കഴുത്ത്, നമ്മുടെ ചെസ്റ്റ് താഴോട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ, ടച്ച് ചെയ്തിട്ട് നമ്മൾ ചിന്നും താഴെ ടച്ച് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷൻ വി ആർ സ്ട്രെച്ചിങ് ഇറ്റ് ടു എ വെരി ഗുഡ് എക്സ്റ്റെൻറ്റ്. നല്ലൊരു എക്സ്റ്റെൻറ്റിൽ നമുക്കിവിടെ സ്ട്രെച്ച്ഡ് ആവുക കഴിയുന്നത്. സോ ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ എൻഡോക്രൈൻ സിസ്റ്റം. നമ്മുടെ ഗ്ലാൻസ്, തൈറോയിഡ് ഗ്ലാൻസ് ഒക്കെ ഇരിക്കുന്നത് ഇവിടെ അല്ലേ. സോ ഇറ്റ് ഇസ് വെരി ഗുഡ് ഫോർ യുവർ എൻഡോക്രൈൻ സിസ്റ്റം. സ്പൈന് നല്ല ഒരു സ്ട്രെച്ച് വരുന്നുണ്ട്. ലോവർ ബാക്ക്, കിഡ്നീസ്, പിന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഇതിനെല്ലാം നല്ലതാണ് ഈ ഭുജംഗ ആസന. ഓക്കെ, സോ ഫ്രം ദണ്ഡാസന ആ ഒരു നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ വലിയ പാടുണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭുജംഗാസനത്തിനകത്തുനിന്ന് നമ്മൾ ജസ്റ്റ് സോറി അഷ്ടാംഗാസനത്തിനകത്തുനിന്ന് നമ്മൾ ഭുജംഗാസനയിലോട്ട് പോവുകയാണ്. അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ അപ്പർ ബോഡീനെ ഇങ്ങനെ റേസ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഒരു സ്നേക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന കണക്ക് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെയും നമുക്ക് സെയിം സ്ട്രെച്ച് തന്നെയാണ് വരുന്നത്, ഇത്രയും പോർഷൻ സ്ട്രെച്ച് വരുവാണ് ചെയ്യുന്നത്. ആൻഡ് യുവർ ലെഗ്, ലെഗിൻ്റെ ഇൻസൈഡ് പോർഷൻ, അതായത് ക്വാഡ്രിസെപ്സ് എന്ന് പറയുന്ന ഇൻസൈഡ് മസിൽ, ഫ്രണ്ടിൽ നമ്മൾ കാണുന്ന മസിൽസ് സ്ട്രെച്ച് ആവുകയാണ് ചെയ്യുന്നത്. സോ മസ്കുലാർ സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, ലിംഫാറ്റിക് സിസ്റ്റം, ലിംഫ് നോഡ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് നമ്മളിവിടെയൊക്കെ ലിംഫ് നോഡ്സ് ഉണ്ടല്ലോ, അപ്പം അതെല്ലാം സ്ട്രെച്ച്ഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓൾ ഗെറ്റിംഗ് സ്റ്റിമുലേറ്റഡ്. ഭുജംഗാസന ഇസ് വെരി ഗുഡ്. സോ ഫ്രം ഭുജംഗാസന നമ്മൾ പോകുന്നത് അധോമുഖ ശ്വാനാസന. അധോമുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് നോക്കുന്നത്, ഡൗൺവേർഡ് ഫേസിങ് ഡോഗ്, അതാണ് അധോമുഖ ശ്വാനാസനം. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്നത് ഭുജംഗാസനയില്ല, നമ്മുടെ അപ്പർ ബോഡി നമ്മൾ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. സോ അതിനെ നമ്മൾ തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരും. ഓക്കെ, ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു വി, ഡൗൺവേർഡ് ഇൻവേർട്ടഡ് വി എന്ന് പറയും, നമ്മൾ ഇൻവേർട്ടഡ് വിയിൽ കൊണ്ടുവരിക ചെയ്യുന്നത്. സോ അത് എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രം ദ ഭുജംഗാസന നമ്മൾ കൈ രണ്ടും താഴെ പ്രസ് ചെയ്ത് കാല് രണ്ടും താഴെ പ്രസ് ചെയ്തിട്ട് നമ്മുടെ ഹിപ്പ് ഉണ്ടല്ലോ, ഹിപ്പിനെ ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവിടെ വരുന്ന മൂവ്മെൻറ്റ്സ്. അതൊരൊറ്റ മൂവ്മെൻ്റ് ആണ് വരുന്നത്. ഫ്രം ദ ഹിപ്പ്, ഹിപ്പ് ഇസ് ഗോയിങ് ലിഫ്റ്റഡ് അപ്പ്. പ്രസ് യുവർ പാം,
പ്രസ് യുവർ ടോ. ടോ നമ്മൾ ഭുജംഗാസനത്തിൽ ഇത് ഡൗൺവേർഡ് ഫേസിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് തിരിച്ച് നമ്മൾ ടോസ് താഴെ സാധാരണ ചവിട്ടുന്ന പോലെ വെച്ചിട്ട് ടോസ് പ്രസ് ചെയ്ത് കൈ താഴെ പ്രസ് ചെയ്ത് ജസ്റ്റ് ലിഫ്റ്റ് യുവർ ഹിപ്പ് അപ്പ്. ഐ ജസ്റ്റ് ഷോ യു. സോ നമ്മൾ നിൽക്കുന്നത് ഭുജംഗാസനത്തിൽ നിൽക്കുകയാണ്. ഓക്കെ, സോ ഫ്രം ഹിയർ തിരിച്ച് യു ടച്ച് യുവർ ടോസ്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ ഫേമായിട്ട് പ്രസ് ചെയ്യുക, കൈയും ഫേമായിട്ട് പ്രസ് ചെയ്തിട്ട് ലിഫ്റ്റ് യുവർ ഹിപ്പ് അപ്പ്. ആ ഹിപ്പ് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. ആൻഡ് ദെൻ യു വിൽ സീ, കൻ യു സീ മീ പ്രോപ്പർലി? സോ ഫ്രം ഹിയർ lift, place your wing at this thing and maximum stretch it down to go. You will get a proper view. ഇവിടെ നമ്മൾ അശ്വ അഥവാ മുഖശ്വാനാസനത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ 5 പ്രോപ്പർ കംപ്ലീറ്റ് ബ്രത്ത് എടുക്കണമെന്ന് പറയും. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾവേസ് നമ്മുടെ ഹീല്, നമ്മൾ ഈ ഡൗൺവേർഡ് ഡോഗിൽ പോയി കഴിയുമ്പോൾ നമ്മുടെ ഹീൽ ഇറ്റ് വോണ്ട് ബി ടച്ചിങ് കംപ്ലീറ്റ്ലി ഡൗൺ. ആദ്യമൊക്കെ ചെയ്യുന്നവർക്ക് താഴെ ഫുള്ളി പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മളിങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യിപ്പിക്കും. ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ആർ ഗോയിങ് ടു ടേക്ക് 5 ഫുൾ ബ്രെത്ത് ഹിയർ. അപ്പോൾ നമ്മൾ ഓരോ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷനിലും ഇൻഹെയിൽ എക്സെയിൽ ചെയ്യുമ്പോൾ ബ്രിങ് നമ്മുടെ നീസ് ബെൻഡായിരിക്കും. സോ ഓരോ എക്സലേഷനിൽ സ്ട്രെയിറ്റൻ യുവർ നീസ്, ബ്രിങ് യുവർ ടോസ് ലിറ്റിൽ ഡൗൺ, ഹീൽസ് ലിറ്റിൽ ഡൗൺ. അടുത്ത ഇൻഹലേഷൻ ആൻഡ് എക്സലേഷനിൽ അഗെയിൻ സ്ട്രെയിറ്റൻ യുവർ നീസ് ആൻഡ് നീസ് ഡൗൺ. കുറച്ച് 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 ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലാസ്റ്റ് 5th ബ്രെത്ത് ആകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് നീസ് സ്ട്രെയിറ്റ് ആയിരിക്കും ആൻഡ് യുവർ ഹീൽസ് വിൽ ബി ടച്ചിങ് ഡൗൺ. ഇവിടെ നമ്മൾ നമ്മുടെ തല, ഇയേഴ്സ്, രണ്ട് തലയുടെ പോർഷൻ, രണ്ട് ഇയേഴ്സ് നമ്മുടെ കൈകളുടെ കറക്റ്റ് ഇടയ്ക്കായിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. ആൻഡ് ജസ്റ്റ് ലുക്ക് ടു യുവർ നേവൽ ഈ ഒരു പോസ്ചറിൽ. സോ നമ്മൾ കൈയുടെ ഇടയിലായിരിക്കണം നമ്മുടെ തല വെൻ യു സ്റ്റാൻഡ് ഡൗൺ. വൺസ് അഗെയിൻ, and you can see your nail, look to your nail. So that is Adhomukha Shvanasana. Good for your lymphatic system, reproductive system, your circulatory system, blood flow thalayilotu irunnund, innennakkeyana lungs respiratory system, ഇതിനെല്ലാം ഈക്വലി ഗുഡാണ് അധോമുഖ ശ്വാസം. അപ്പോൾ നമ്മൾ 8 ആസനാസ് കംപ്ലീറ്റ് ചെയ്തു. സോ ആഫ്റ്റർ ദിസ് നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് 4 ആസനാസ് ഇസ് ഗെറ്റിംഗ് റിപ്പീറ്റഡ്. സോ നമ്മൾ ഈ അധോമുഖ ശ്വാനാസനത്തിൽ നിൽക്കുന്നതിൻ്റെ അവിടെ നിന്നു അടുത്ത പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വസഞ്ചലനാസന. സോ യു ബ്രിങ് യുവർ റൈറ്റ് ലെഗ് ഫോർവേഡ്. അപ്പോൾ നമ്മൾ ആദ്യം അശ്വസഞ്ചലനാസനം ചെയ്തപ്പോൾ നമ്മൾ റൈറ്റ് ലെഗ് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്തത്. സോ നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിൽ നിൽക്കുകയാണ്, വിച്ച് ഈസ് പ്രസ്സിങ് യുവർ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ടോർസോ. നമ്മുടെ ഈ ടോർസോയുടെ ലെഫ്റ്റ് സൈഡ് പ്രസ് ചെയ്യുകയാണ്, ലോവർ ടോർസോയിൽ പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആ പോർഷനിൽ ഫുള്ള് നമുക്ക് എൻഗേജ്ഡ് ആയി, പ്രസ്ഡ് കംപ്രഷൻ കിട്ടി. ഇപ്പോൾ നമ്മൾ റൈറ്റ് ലെഗ് ഫോർവേഡ് ചെയ്യുക ചെയ്യും. സോ ദാറ്റ് മീൻസ് യുവർ ലെഫ്റ്റ് ലെഗ് സ്ട്രെച്ച്ഡ് ബാക്ക്വേർഡ്. നമ്മളതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ റൈറ്റ് ലെഗ് ജസ്റ്റ് ഫോർവേഡ് കൊണ്ടുവരിക ചെയ്യുന്നത്. സോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഈ ഓർഗൻസിനെ എല്ലാം നമ്മൾ പ്രസ് ചെയ്യുക ചെയ്യുന്നത് ആൻഡ് ലെഫ്റ്റ് ലെഗ് കംപ്ലീറ്റ്ലി സ്ട്രെച്ച്ഡ് ബാക്ക്വേർഡ്. മസിൽസ്, ക്വാഡ്സും
ഹാംസ്ട്രിങ്സും കംപ്ലീറ്റ്ലി സ്ട്രെച്ച്ഡ് ആണ്. പിന്നെ ബാക്കിയുള്ള അശ്വസഞ്ചലനാസനം ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും അതിനുണ്ട്. അപ്പോൾ ആ രണ്ട് സെറ്റും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അശ്വസഞ്ചലനാസന മേക്സ് ദിസ് കംപ്ലീറ്റ്ലി നമ്മുടെ ബസ്റ്റിന് താഴെയുള്ള എല്ലാ ഓർഗൻസിനെയും അത് ആ ഒരൊറ്റ സെറ്റിൽ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളതും തിരിച്ചു വരുമ്പോൾ ഉള്ളതും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ആ എല്ലാ ഓർഗൻസിനെയും നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കുക ചെയ്യുന്നത്. സോ ഫ്രം അധോമുഖ ശ്വാനാസന ടു അശ്വസഞ്ചലനാസന, ലെറ്റ് മീ ഷോ യു. സോ വി ആർ സ്റ്റേയിങ് ഇൻ അധോമുഖ ശ്വാനാസന. ഓക്കെ, നിൽക്കുകയാണ് ചെയ്തത്. ഫൈൻ. ഇനി ലിഫ്റ്റ് ലെഗ്, മൂവ് ആൻഡ് പ്ലേസ് ഇറ്റ് ബിറ്റ്വീൻ യുവർ ഹാൻഡ്സ്. ഓക്കെ, ആൻഡ് മറ്റേ ലെഗ് സ്ട്രെച്ച് ബാക്ക് മാക്സിമം. ലിഫ്റ്റ് യുവർ, ഇറ്റ് ഈസ് ഫുള്ളി സ്ട്രെച്ച്ഡ്. ബെൻഡ് അല്ല, നീസ് ബെൻഡ് അല്ല. Just stretch it. And hips down, open your chest and place it down. Look forward. Adhi gayi, next tip, again, lift and place it to Padahastasana. Padahastasana, amrati vanna pole thanne, keep your hands together in between your ears. And then lift from the hip. Hip in the raise here. Kai adhe yanakku nikka. Okay. And then again, back and stretch it. Come. Back to Pranamasana. India finishes our Surya Namaskaram. സോ അതാണ് നമ്മുടെ സൂര്യ നമസ്കാരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇതിനകത്ത് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ ആസനയിലും ഇൻഹെയിൽ ആൻഡ് എക്സൈൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോ ഫസ്റ്റ് പ്രണമാസന ഐ ഹാവ് ക്ലിയർലി ടോൾഡ് യു. എന്നിട്ട് ഉത്തരഹസ്താസനയിലോട്ട് ഇൻഹെയിൽ ആൻഡ് ഗോ അപ്പ്. നമ്മൾ കൈ അങ്ങ് മേളിൽ ചെന്ന് കഴിഞ്ഞിട്ട് എക്സൈൽ, അഗെയിൻ ഇൻഹെയിൽ, സ്ട്രെച്ച് അഗെയിൻ യുവർ സ്പൈൻ, എക്സൈൽ ദെയർ, ഇൻഹെയിൽ ആർച്ച് ബാക്ക് ഇഫ് യു വോണ്ട്, അതർവൈസ് exhale to Padahastasana. Again, inhale, exhale and move to Ashwasanchalana Asana. Again, inhale, exhale ചെയ്തുകൊണ്ട് നമ്മുടെ ആ പോസ്റ്റർ ഒന്ന് കറക്റ്റ് ആക്കണം. അതായത് ഹിപ്പ് ഡൗൺ ചെയ്യുന്ന ആ പ്രോസസ്, ഹിപ്പ് ഒന്ന് ഡൗൺ ചെയ്ത് ഷോൾഡർ ഓപ്പൺ ചെയ്ത് കൈ രണ്ടും കറക്റ്റ് പ്ലേസിൽ പ്ലേസ് ചെയ്യുക. എക്സൈൽ, ഇൻഹെയിൽ ആൻഡ് എക്സലേഷൻ പ്രോസസ്സിൽ. അഗെയിൻ ഇൻഹെയിൽ, ഇഫ് യു വോണ്ട് യു ക്യാൻ ടേക്ക് അനദർ ഇൻഹലേഷൻ എക്സലേഷൻ ദെയർ. അഗെയിൻ നെക്സ്റ്റ് ഇൻഹലേഷൻ ആൻഡ് എക്സലേഷനിൽ, എക്സലേഷനിൽ ജസ്റ്റ് ബ്രിങ് യുവർ അതർ ലെഗ് ബാക്ക് ടു ദണ്ഡാസന. അവിടുന്ന് അഷ്ടാംഗാസനയിലോട്ട് പോവാണ് എക്സലേഷനിൽ. ഇൻ എക്സലേഷനാണ് എല്ലാ മൂവ്മെൻറ്റും. എക്സൈൽ ആൻഡ് ബ്രിങ് ഡൗൺ യുവർ നീസ് ആൻഡ് ചെസ്റ്റ് ആൻഡ് ചിൻ. Again, inhale and come to Bhujangasana. അവിടെയാണ് ഇൻഹലേഷൻ വരുന്നത്. ഭുജംഗാസനയിൽ യു ഇൻഹെയിൽ ആൻഡ് ദെൻ എക്സൈൽ. പിന്നെയും ഇൻഹെയിൽ ചെയ്യുക, ദെൻ കം ടു അധോമുഖ ശ്വാനാസന. അവിടെ നിങ്ങൾക്ക് 3 to 5 ബ്രത്ത്സ് യു ക്യാൻ ടേക്ക്. അത് കഴിഞ്ഞിട്ട് യു ആർ കമ്മിങ് ബാക്ക് ടു അശ്വസഞ്ചലനാസന. അവിടെ നമ്മൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്, ഫ്രണ്ടിലോട്ട് വരുന്നത്. സോ ഇൻഹെയിൽ ആൻഡ് കം ടു അശ്വസഞ്ചലനാസന. എക്സൈൽ ദെയർ, അവിടെ നമ്മൾ കറക്ഷൻ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക. പിന്നെയും ഇൻഹെയിൽ ആൻഡ് ലിഫ്റ്റ് ദ അതർ ലെഗ് ആൻഡ് ബ്രിങ് ബാക്ക് ടു പാദഹസ്താസന. അവിടുന്ന് പിന്നെയും യുവർ കൈസ് രണ്ട് കൈയും ടുഗെദർ ആക്കിയിട്ട് കം ടു ഇൻഹെയിൽ ആൻഡ് കം ടു ഉത്തന ഹസ്താസന. അഗെയിൻ അവിടെ നിന്ന് ഒന്നും കൂടെ ഇൻഹെയിൽ ചെയ്ത് സ്ട്രെച്ച് ചെയ്യാം, ദെൻ എക്സൈൽ ആൻഡ് കം ബാക്ക് ടു പ്രണമാസന. അവിടെയാണ് നമ്മളുടെ സൂര്യ നമസ്കാരം കംപ്ലീറ്റ് ആവുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.